ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 12 ഞായറിൽ വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം മർക്കോസ് 4 അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വചനത്തിൻ്റെ വചനഭാഗത്തിൻ്റെ ഒരു വിശകലനം പതിവ് പോലെ നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. കാറ്റിനെയും അലറുന്ന കടലിനെയും യേശു ശാന്തമാക്കുന്ന സംഭവമാണിത്. ഈ സംഭവം പുരാതന പൗരസ്ത്യ കഥകളുടെ പശ്ചാത്തലത്തിലും പഴയ നിയമ രചനകളുടെ പശ്ചാത്തലത്തിലും ഗ്രഹിക്കുവാൻ എളുപ്പമാണ്. പുരാതന പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് കടൽക്ഷോഭത്തെ സൃഷ്ടിക്കുന്ന ഭീകര സത്വത്തിന്മേൽ കാറ്റിൻ്റെ ദേവൻ വിജയം വരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പഴയ നിയമ ഗ്രന്ഥങ്ങളും പ്രകൃതിശക്തികളെ കീഴടക്കുവാൻ കഴിവുള്ളവനായി ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളും ജോബിൻ്റെ പുസ്തകവും പുരാണങ്ങളും പഴയ നിയമ ഗ്രന്ഥങ്ങളും സൂചിപ്പിക്കുന്നത് പോലെ കടലിൻ്റെയും കാറ്റിൻ്റെയും മേൽ അധീശത്വമുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി യേശു ചെയ്യുന്നത് കൊണ്ടാണ് ഇവൻ ആരാണ് എന്ന് അത്ഭുതം കൂറുന്ന ചോദ്യത്തിലേക്ക് ശിഷ്യന്മാർ എത്തുന്നത്. ദൈവത്തിന് മാത്രം നിർവഹിക്കുവാൻ കഴിയുന്ന പ്രവൃത്തി യേശു നിർവഹിക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്വമാണ്, ഡിവിനിറ്റിയാണ് ഈ സംഭവത്തിലൂടെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുന്നത്. എന്നാൽ അവരുടെ ബോധ്യത്തിലേക്ക് യേശുവിൻ്റെ ദൈവത്വം കടന്നു വരുന്നില്ല. അതുകൊണ്ട് ശിഷ്യരുടെ അവിശ്വാസത്തെ യേശു ശാസിക്കുന്നു. അതോടൊപ്പം അവിടുത്തെ ദൈവിക ശക്തിയിൽ ആശ്രയിക്കുവാൻ യേശു അവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അപ്രകാരം ശിഷ്യത്വത്തിൻ്റെ ഒരു പാഠമായിട്ടാണ് മർക്കോസ് ഈ സംഭവം വിവരിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു കടലിനെയും കാറ്റിനെയും ശമിപ്പിക്കുന്നത് ബാധ ഒഴിപ്പിക്കുന്ന പ്രക്രിയയുടെ രൂപത്തിൽ ആണെന്നത് ഏറെ രസകരമായ ഒരു വസ്തുതയായി വായനക്കാർക്ക് അനുഭവപ്പെടുന്നു. പിശാചിനെ ശാസിക്കുന്നത് പോലെ യേശു കാറ്റിനെയും ശാസിക്കുന്നു. കാറ്റിനെയും കടലിനെയും ശാസിക്കുമ്പോൾ ഉണ്ടായ അനന്തരഫലം ബാധോച്ചാടന സംഭവങ്ങളുടെ പ്രതീതി ജനിപ്പിക്കുന്നു. ഈ സംഭവത്തിൽ യേശുവിലൂടെ പ്രകടമാകുന്ന ശാസനയുടെ ഭാഷ നാം മനസ്സിലാക്കുന്നതും മേൽ വിവരിക്കപ്പെട്ട പുരാതന പൗരസ്ത്യ വിശ്വാസത്തിൻ്റെയും പഴയ നിയമ സങ്കല്പങ്ങളുടെയും പശ്ചാത്തലത്തിൽ തന്നെയാണ്. ദൈവശത്രുക്കളുടെ ആവാസ കേന്ദ്രം സമുദ്രമാണെന്ന് മേലുദ്ധരിച്ച പാരമ്പര്യങ്ങൾ പറഞ്ഞുവെക്കുന്നു. ആയതിനാൽ കടൽ ദൈവവിരുദ്ധ ശക്തികളെ പ്രതിനിധാനം ചെയ്യുന്നു. ബാധോച്ചാടനങ്ങളിൽ എന്നതുപോലെ കടലിനെയും കാറ്റിനെയും ശാസിക്കുന്ന പ്രവൃത്തിയിലും ദൈവവിരുദ്ധ ശക്തികളെ കീഴ്പ്പെടുത്തുന്ന വ്യക്തിയായിട്ടാണ് യേശു അവതരിപ്പിക്കപ്പെടുന്നത്. ഈ സംഭവം ശിഷ്യത്വത്തിൻ്റെ ഒരു പാഠം ആയതിനാൽ ദൈവവിരുദ്ധ ശക്തികൾക്ക് മേലുള്ള യേശുവിൻ്റെ ദൗത്യത്തിൽ പങ്കുചേരുവാനുള്ള വിളിയാണ് ശിഷ്യർക്കും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ സാരം. മർക്കോസ് അഭിസംബോധന ചെയ്യുന്ന വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുവിശേഷ ഭാഗത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പീഡനങ്ങൾ ഒട്ടേറെ അനുഭവിച്ചിരുന്ന ഒരു വിശ്വാസ സമൂഹമായിരുന്നു മർക്കോസിൻ്റേത്. അവരനുഭവിച്ചിരുന്ന പീഡനങ്ങളുടെ നടുവിലും യേശുവിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. പൂർവാധികം ശക്തിയോടെ
അവരുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്തു. പ്രസ്തുത സഭയ്ക്ക് നൽകപ്പെടുന്ന സുപ്രധാന സന്ദേശം ഈ സംഭവത്തിൽ അടങ്ങിയിരിക്കുകയാണ്. അതായത് വഞ്ചി വിശ്വാസ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. കൊടുങ്കാറ്റും അലറുന്ന കടലും വിശ്വാസികൾ അനുഭവിച്ചിരുന്ന മർദ്ദനങ്ങളെയും ദൈവീക ഭരണത്തിന് വിരുദ്ധമായ വിവിധ ശക്തികളെയും സൂചിപ്പിക്കുന്നു. ഇവയ്ക്ക് നടുവിലൂടെ ദൈവത്വമുള്ള യേശു വഞ്ചിയും, അതായത് വിശ്വാസ സമൂഹത്തിൽ സഭയിൽ ഉണ്ട്. ഏതൊരു പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ വിശ്വാസ സമൂഹത്തെ യേശു ശക്തിപ്പെടുത്തുന്നു. മർക്കോസിന്റെ ആദ്യ ശ്രോതാക്കൾക്കും എക്കാലവുമുള്ള ക്രൈസ്തവർക്കും പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യം യേശുവിൻ്റെ നിരന്തര സാന്നിധ്യവും അവനിലുള്ള ഉറച്ച വിശ്വാസവുമാണ്. സഭയിലെന്നും ഉദിതനായ യേശുവിൻ്റെ നിറസാന്നിധ്യമുണ്ട്. സഭ നേരിടുന്ന ഏതൊരു വെല്ലുവിളിയെയും ശാന്തമാക്കാൻ അവന്റെ സാന്നിധ്യവും അവനുള്ള വിശ്വാസവും അനിവാര്യമാണ്. പ്രിയമുള്ളവരെ, മർക്കോസ് സുവിശേഷകനിലെ യേശു ആവശ്യപ്പെടുന്നത് പ്രതിസന്ധി ഘട്ടത്തിൽ യേശുവിൽ അവനിൽ ശരണപ്പെടാനാണ്. വ്യക്തിജീവിതത്തിലും സഭാജീവിതത്തിലും നേരിടുന്ന ആപത്ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ നമ്മെ ശക്തിപ്പെടുത്തുന്നത് യേശുവിൻ്റെ സാന്നിധ്യവും അവനിലുള്ള വിശ്വാസവുമാണ്. പ്രതിസന്ധികളുടെ കാഠിന്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ തടസ്സമായേക്കാം. എന്നാൽ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതം നൽകുകയും സുരക്ഷിതമായ തീരത്ത് കൊണ്ട് എത്തിക്കുക തന്നെ ചെയ്യും. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.